നമ്മളിപ്പോൾ നിൽക്കുന്ന ലോറിയുടെ മുകളിലാണ് ഒരു ലോറി റോസും മറ്റുള്ള പൂച്ചെടികളും എല്ലാം കൂടെ ചേർന്ന് ഇപ്പം കൊണ്ടുവന്നേക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെ നേരത്തെ ആരും ചെയ്തു കാണത്തില്ല. ലോഡ് ഇറക്കുന്ന സമയത്ത് നമ്മൾ ലോറിയുടെ മുകളിൽ കയറിയിട്ടാണ് ഈ ഒരു ലോറി റോസ് ഇറക്കുന്ന കാഴ്ചയും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പം ആശ്രാമ മൈതാനത്ത് എക്സിബിഷനിൽ എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. അന്നേരം നമ്മൾ ഇന്നിച്ച് നേരത്തെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വേണ്ടുന്ന പരിപാടിയാണ്. മറ്റുള്ള കടകളെ കണക്കല്ല, നമുക്കിച്ചിരി സമയം വേണ്ടുന്നതാണ്. അന്നേരം അവിടത്തേക്ക് കൊണ്ടുവന്ന ഒരു ലോഡ് പൂച്ചെടികളാണ്, അതേപോലെ തന്നെ കുറച്ച് പഴച്ചെടികളും കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ആശ്രമം മൈതാനത്ത് മൂന്നാം തീയതിയിലാണ് ഷോ തുടങ്ങിയത്. നമ്മളിപ്പോഴേ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ തീരും മുമ്പ് വന്ന് കാണാനായിട്ടും വാങ്ങാനായിട്ടും ശ്രമിക്കുക. അന്നേരം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ലോഡ് ഇറങ്ങിയപ്പോൾ കണ്ട അടിപൊളിയായിട്ടുള്ള ഒരു റോസാണ്. ആദ്യമേ കുറച്ച് മുന്തിരി ഇറങ്ങി, അതേപോലെ തന്നെ കുറേ റോസ് ചട്ടിയിലുള്ള റോസും അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസും ഒക്കെയാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. താണ്ടേ ഏകദേശം കുറച്ച് ഭാഗത്ത് സാധനം ഇറങ്ങിയപ്പം തന്നെ നമുക്ക് അരയടി ചട്ടിയിലുള്ള റോസ് കിട്ടി. അതേപോലെ തന്നെ നല്ല മുട്ടും അതേപോലെ തന്നെ നല്ല ഫ്ലവർ. എന്ന് വെച്ചാൽ ഇതൊക്കെ വളർത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിന് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. റോസിൻ്റെ കെയർ എങ്ങനെയാണ്, റോസ് എന്തൊക്കെയാണ്, താണ്ടേ മുന്തിരി പറഞ്ഞു പറഞ്ഞാൽ ഇതേപോലെ കായ്ച്ച് നിൽക്കുന്നത് മെച്ചുറായിട്ടുള്ള ഒരു പ്ലാന്റിനകത്ത് എടുത്ത തൈ ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ ചെറുതിലേ കായ്ക്കുന്നു എന്നുള്ളതല്ല, ഇതിന് ഇറച്ചി കഴിവുന്ന മീൻ വെട്ടുന്ന ചോരയടങ്ങിയ വെള്ളമാണ് ഇതിനെ വളമായിട്ട് കൊടുക്കുന്നത്. അടിഭാഗത്ത് കുറേ കരിയില കൂട്ടിയിട്ടേക്കുക. അതേപോലെ തന്നെ അത്യാവശ്യം മൂട് നല്ല തണലത്തും ഇല നല്ല വെയിലത്തും ആയിരിക്കണം, എന്നെങ്കിലും ഇത് കായ്ക്കാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നത്. ഡിസംബർ മാസം ഇതിൻ്റെ ഇലകൾ ഞെറക്കി കൊടുക്കും. അതേപോലെ തന്നെ സ്വല്പം ഫ്ലവറിങ്ങിനുള്ള NPK മിക്സർ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കായ്ക്കും, ഗ്യാരണ്ടി. അതേപോലെ തന്നെ ഒക്ടോബർ മാസവും ഡിസംബർ മാസവും നമ്മളിത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതാണ്ടേ വലിയ ചട്ടിക്കകത്തുള്ളത് ഇത് കണ്ടേ ഒന്ന് ലോഡ് വരുമ്പോഴത്തേക്ക് പടുത മാറ്റി നിൽക്കുന്നതാണ്. പടുതയൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ കൂടെ പടുത ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ പ്ലാനിന് അധികം ഡാമേജ് വരുത്തില്ല. അതാണ്ട് ഇത് മാതളമാണ്, നല്ല ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള മാതളവും അതേപോലെ തന്നെ ചെറിയ കവറിലുള്ള മാതളവും വലിയ കവറിലുള്ള മാതളവുമാണ് ഇപ്പം ഇറക്കാൻ പോകുന്നത്. അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റോസ് വന്നിരിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ അതാണ്ട് ചട്ടിയിലുള്ള റോസ്, അതാണ്ട് ചെറിയ ബട്ടൺ റോസ് കുറച്ച് വന്നിട്ടുണ്ട്. ഓവറായിട്ടില്ല, എല്ലാ ഐറ്റവും വെറൈറ്റികളുണ്ട് എന്നാൽ ഒരുപാടില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5000 റോസ് കൺഫേമായിട്ടും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴേ ഇതേപോലെ നല്ല നല്ല വെറൈറ്റികളൊക്കെ പോകും അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ട്രിപ്പ് ഇട്ടപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇടത്തരം ഒരു വെറൈറ്റി റോസുകളുടെ ചെറിയ കവറാണ് വന്നേക്കുന്നത്. ഇത് 50 രൂപ നിരക്കിലാണ് അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പുറത്തോട്ടുള്ള എല്ലാം 30 രൂപ സൈസ്, 30 രൂപ വരെയുള്ള റോസുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 2000 ചെറിയ കവർ റോസ്, അതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റികളൊക്കെ മിക്കവാറും കപ്പിനകത്തും വലിയ കവറിനകത്തും ആയിരിക്കും. അത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലുതൊന്നും കുറേ തൈകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാമ്പങ്ങ, ലൗലോലിക്ക, ശീമനെല്ലിക്ക അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ നാട്ടുമാവ് തൈകൾ ഏറ്റവും നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി മാവൻ തൈകൾ നിങ്ങൾക്ക് ആശ്രാമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലിച്ചാടിയ നിക്കോടിയ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വലിയ കവർ, വലിയ കവറിലുള്ള പ്ലാന്റ്, അതേപോലെ തന്നെ ഒരു മദർ പ്ലാന്റ് നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പൂക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പ്ലാന്റേ ഉള്ള മദർ പ്ലാന്റ്, മദർ പ്ലാന്റ് ആരും ചോദിക്കരുത്. അതേപോലെ തന്നെ താണ്ടെ പടുത എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ, അത് ഇതാണ് പടുത, കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ്. ഇത് നല്ലപോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് അധികം എയർ കിട്ടത്തില്ല. എയർ കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് പ്ലാന്റിന് വലിയ ഡാമേജ് ഇല്ലാതെ നമുക്കിവിടെ കിട്ടും. അങ്ങനെ ഡാമേജ് ഇല്ലാതെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ, ആ ഭാഗത്ത് മൊത്തം നമ്മൾ റോസ് അടുക്കും. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റോസൊക്കെ അടുക്കി വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ലോഡുകളാണ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ മുന്തിരിയാണ് ഇപ്പോൾ ഇറക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് തന്നെ താണ്ട് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നതാണ്, ചെറുതിൽ കായ്ക്കുന്ന മുന്തിരിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെച്ചുറായിട്ടുള്ള പ്ലാന്റിൽ നിന്ന് എടുത്തതുകൊണ്ടാണ്. ഇതിനെ വളമായിട്ട് എല്ലുപൊടി, വെപ്പിണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്വല്പം ഇട്ട് കൊടുത്തിട്ട് പോട്ടി മിക്സറായിട്ട് നമുക്കത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്വല്പം വള്ളി വീശിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാണകവെള്ളം കൊടുക്കാം. ഇടയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കടലപ്പിണ്ണാക്ക്, വെപ്പിണക്ക്, ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനും കൂടെ കൊടുക്കുക. അതാണ്ട് ഏതാണ്ടല്ലേ, ഇതേപോലെ താണ്ടേണ്ടല്ലേ. ഇപ്പോൾ ഏകദേശം 2-3 ദിവസത്തെ വീഡിയോ ആണ്, 2-3 ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു എക്സിബിഷനകത്ത് ഒരു നഴ്സറി തുടങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇത് 3-ാം ദിവസമാണ്. 3-ാം ദിവസമാണ് താണ്ടേ ഇപ്പോൾ ഈ റോസിൻ്റെ ലോഡൊക്കെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നത്. താണ്ടേണ്ടല്ലേ, നല്ല
വൃത്തിയാവണം. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫംഗസ് വരെ എന്തെങ്കിലും ഇൻസെക്റ്റോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറിച്ചു പോവും. അതേപോലെ തന്നെ നല്ല പന റെഡ് പാമാണ് ബാക്കിയിരിക്കുന്നത്, അതിനകത്ത് റെഡ് പാമ് ബാക്ക് സൈഡിൽ യെല്ലോ പാമിൻ്റെ ഏകദേശം ഒരു 6 അടി 6.5 അടി പൊക്കത്തിൽ നമുക്ക് ഈ സെമിഷെയ്ഡ് ഏരിയയിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇൻഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന യെല്ലോ പാമ് അതിനകത്ത് തന്നെ വന്നതാണ്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന യെല്ലോ പാമ്, ഒരു ക്വാളിറ്റിയുള്ള പ്ലാന്റും ഇല കരിയാത്തതും. അതേപോലെ തന്നെ ചെമ്പരത്തി തന്നെ അറച്ച് പൂത്തിക്കുന്ന ചെമ്പരത്തി, ഏകദേശം ഒരു 2000 റോസ് ചെറിയ കവറ്, വലിയ കവർ റോസ് ഏകദേശം ഒരു 10000, വലിയ കവർ റോസ്, ചട്ടി റോസ് അതേപോലെ 1500-1600 ചട്ടി റോസ്, ഏറ്റവും വലിയ ചട്ടി റോസ് 1250 വലിയ ചട്ടി തന്നെ കണ്ടില്ലേ. നല്ല ഹെവി ക്വാളിറ്റിയിൽ, നല്ല ഡാമേജുകളൊന്നും ഇല്ലാതെ നല്ല മുട്ടൻ ചട്ടി റോസ്, അതേപോലെ തന്നെ വലിയ കവർ ചെമ്പരത്തി, അതേപോലെ തന്നെ വലിയ ചെമ്പരത്തി, ചെറിയ ചെമ്പരത്തി, കുറേ അടുക്ക് ചെമ്പരത്തി, മാൻഡിവില്ല വെള്ള, അതേപോലെ എന്താണ് നമ്മളുണ്ടാക്കിയ നമ്മളെ മാവൻ തൈകൾ, ഏകദേശം ഏത് രീതിയിലാണ് പ്ലാന്റ് നിൽക്കുന്നത് നോക്കി. അതേപോലെ തന്നെ കൊടംപുളി, ഇതാണ്ട് പേര, കിലോ പേര, അതേപോലെ തന്നെ ചുമന്ന പേര, അതേപോലെ ബുഷ് പെപ്പർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതാണ്ട് അട്ടിക്ക് സെറ്റാക്കി വരത്തേക്കാണ്. അതേപോലെ തന്നെ അരൂത ഇരിപ്പുണ്ട്, അരൂതയേക്കാളുകൾ തിരക്കി കിടക്കുന്ന സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞ സാധനങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ഇനി നാളെ മറ്റന്നാളും ഒക്കെ ലോഡ് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വാഴത്തൈ മുതൽ, വാഴത്തൈ അതേപോലെ മാതളം നിൽക്കുന്ന നിൽപ്പുണ്ട്, വലിയ കവറിലുള്ള മാതളവും ചെറിയ കവറിലുള്ള മാതളവും, അതേപോലെ പിച്ചി, അതിന് വയലറ്റ് പിച്ചിയും നാടൻ പിച്ചിയും ഉണ്ട്, അതേപോലെ തന്നെ ഹൈബ്രിഡ് പിച്ചിയില്ലേ നമ്മളെ വയലറ്റ് കളറുള്ള പിച്ചിയും നമ്മളെ വെള്ള കളറുള്ള പിച്ചിയും, അതേപോലെ തന്നെ ചെറിയ കവർ റോസ്, വലിയ ചട്ടിയിലുള്ള റോസ്, ഈ മീഡിയം സൈസ് കവർ റോസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, അതിൽ തന്നെ ക്രിസാന്തിമം ഉണ്ട്. ആളുകളൊക്കെ കയറി തുടങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇതേപോലുള്ള നിരവധി വീഡിയോകൾ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്, ഒരുപാട് വീഡിയോ ഉണ്ട്. ഇതേപോലെയാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത്, അതാണ്ട് അട്ടിയിട്ട് വരുന്നതെന്നുണ്ടല്ലേ, നല്ല ചരിച്ച് അടിപൊളിയായിട്ടാണ്, കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് തോന്നും. ഇതിനകത്ത് കുറേ ഡാമേജ് വരും, അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെയിലിന് വെക്കുന്നത്. ഡാമേജ് എന്ന് പറഞ്ഞാൽ ഈ ബഡ്ഡി നിളകി പോവും, ഈ പ്ലാന്റുകൾ തമ്മിൽ അടികൂടുന്ന റോസ് തുറയും അല്ലേ, എന്ന് വെച്ചാൽ ഇത് തമ്മിയിലിങ്ങനെ കൊരുത്തതിന് ശേഷം ഇതങ്ങ് വിട്ടുപോകും, ഈ ബഡ്ഡി നിളകി പോകും, ഈ അങ്ങനെയുള്ള റോസുകളൊക്കെ കുറേ വരും. ഇതിനകത്ത് പറഞ്ഞാൽ അത്രയും റോസാണ് വരുന്നത്, കണ്ടില്ലേ അടിക്കടിക്ക്. ഈ ഒരു ലെയറിൽ ചിലപ്പോൾ ഒരു 100-250-300 റോസ് ആയിരിക്കും ആ ഒരു ലെയർ അട്ടി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ഇതുകൊണ്ടില്ലേ, ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അകത്തുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ചെറിപറ മറന്നുപോയി, 100-300 ചെറിപറ, അതേപോലെ തന്നെ മിനിയേച്ചർ റോസ്, വയലറ്റ് റോസ്, അതേപോലെ വയലറ്റ് റോസ് ഒരുപാടില്ല, ഗ്രീൻ റോസും അതിന് ഇടയ്ക്കൊക്കെ 1-2 കിടുണ്ട്. അതിൻ്റെ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതാണ് കണ്ടില്ലേ ചെറിയ കവർ റോസ് അടിക്കടിക്ക് വരുന്നതാണ്. ഏകദേശം ഈ ഒരു ബെഡ് തന്നെ കണ്ടുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നാടൻ, അതേപോലെ നാടൻ റോസ്, നാടൻ റോസും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് നമ്മളെ മേള നടപ്പുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി ഫ്രീ ആണ്, ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് കണ്ട് ആവശ്യമുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോവാം. അത്രയും ദിവസം വരെ തൽക്കാലത്തേക്ക് കൊറിയർ കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാര്യമെന്ന് പറഞ്ഞാൽ ആളില്ല, തിരക്കാണ്. ആശ്രമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, നിങ്ങൾക്ക് ഏവർക്കും വന്നവർക്കൊക്കെ അറിയായിരിക്കും. അന്നേരം ചിലപ്പോൾ കണ്ടിട്ട് മിണ്ടിയില്ല, കണ്ടില്ല എന്നൊന്ന് പറഞ്ഞുകളയരുത്, അവസ്ഥ മനസ്സിലാക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി. ഇനി ഇതിലും തല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. തീർച്ചയായിട്ടും നാളെ വേറെ വീഡിയോ ഇടും. താങ്ക് യു.